ഞാനീ പിള്ളേരെ ഇവിടെ തോടും പുഴയൊക്കെ ഒന്ന് കാണിക്കാലോ എന്ന് ഓർത്ത് ചുമ്മാ ഇറങ്ങിയതാ. ഇവിടെ എവിടുത്തെ? ഞാൻ ഇവിടുത്തെ കാര്യമല്ലേ. ഏത് വീട്ടിലെ? മാളിയേക്കിലെ. ആ മാളിയേക്കിലെ ആരും? മധുവിന്റെ മകളാ. ഇവിടെ എല്ലാ താമസം എന്നെ കെട്ടിച്ചേക്കണ ഇടപ്പള്ളിയിലാ. അവിടെ നിന്ന് കല്യാണത്തിന് വന്നതാ. അവിടെ താമസിക്കണല്ലേ? ആ അതെ. ശുദ്ധവായി ശ്വസിക്കാൻ ഇറങ്ങിയതാ. दूरे 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 बाल्यमेन्न तीरम ഓ ഇന്ന് എന്റെ കെട്ടിയ വന്നപ്പോ മീൻ മേടിച്ചോണ്ട് വന്നായിരുന്നു ഞാൻ അത് വെച്ചായിരുന്നു
മറന്നോടി ഞാൻ ശാന്തിയാ ആരത്തറയിലേ ഓ നീ ആളാരങ്ങ് മാറിപ്പോയല്ലോടി ഞാൻ അന്ന് നിന്നെക്കാരം വലുതല്ലായിരുന്നോ നിന്നെക്കാരം 2 വയസ്സ് മൂപ്പുണ്ട് എനിക്ക് ഞങ്ങൾ ഇവിടെ കല്യാണത്തിന് വന്നായിരുന്നു അപ്പോഴായി പിള്ളേരെ കൊണ്ട് ഇവിടെ പുഴയും തോടും പാടവും ഒക്കെ ഒന്ന് കാണിക്കാൻ നോക്കൊണ്ട് ഇറങ്ങിയതാ ശരിയെന്നാ പിന്നെ കാണാം നമ്മളെ പുഴയിൽ വെച്ചാൽ ശാന്ത ആൻറ്റി ഇല്ലേ ആൻറ്റി അമ്മയ്ക്ക് ഇതുപോലെ കുഞ്ഞാർന്നപ്പോൾ ഒരു പൂവുണ്ട് തന്നു കോഴിവാലെന്നാ പൂവിൻ്റെ പേര് അതുകൊണ്ട് തന്നിട്ടുണ്ടായ പുകർ എന്നാന്ന് അറിയണോ എന്റെ പൊന്നു മോളെ ഒന്നെങ്കിൽ കോഴിവാലം പോവുതാ അല്ലെങ്കിൽ പൈസ താട്ടെ കോഴിവാലം പോവുതാ അല്ലെങ്കിൽ പൈസ താട്ടെ എന്നും പറഞ്ഞ് എന്നും അമ്മയുടെ കയ്യിൽ നിന്ന് 1, 2, 5 രൂപയും മിഠായി ഒക്കെ മേടിക്കലായിരുന്നു ശാന്തി ആൻറ്റിയുടെ പണി ടീച്ചറെ ഈ കോഴിവാലം പൂ വല്ലാത്തൊരു പ്രശ്നം തന്നെ കേട്ടോ ഇതുവരെ കഴിഞ്ഞില്ലേ സുജയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ശാന്തി പൈസ ചോദിക്കുവാണ് സ്ഥിരം അവള് സുജ കൊണ്ടുവന്ന് ശാന്തിക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഈ കോഴിവാലം പൂവ് കൊണ്ടുവന്നില്ലെങ്കിൽ പൈസ വേണം എന്നാണ് ശാന്തി ആവശ്യപ്പെടുന്നത് ഇന്നും കൂടി അവളെ പൈസ കൊണ്ടേ കൊടുത്തു സുജ കൊണ്ടേ ശാന്തിക്ക് കൊണ്ടേ പൈസ കൊടുത്തു അതൊരു പാവം കുട്ടിയാട്ടോ ഇവിടെ ഇങ്ങനെ ഒരു തപ്പാനായിട്ട് നിൽക്കുന്ന ഒരു ഒരു രീതിയാണ് പാവമുണ്ട് വീട്ടിലെ ആവശ്യത്തിനാണ് അവൾ പൈസ മേടിക്കുന്നത് ആ വീട്ടിലെ ആവശ്യത്തിനൊന്നും അല്ലായിരിക്കും ടീച്ചറെ അവൾക്ക് വല്ല മിഠായി മേടിക്കാനോ വല്ല കുപ്പിവെള്ളം മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ പിള്ളേര് വെറുതെ ഒരു രസത്തിന് ചെയ്യുന്നതായിരിക്കും സാറേ സുജയുടെ അമ്മേനെ കണ്ടായിരുന്നേ ചെറിയൊരു പരാതി ഒരു പറഞ്ഞിട്ടുണ്ട് ശാന്തിയായിട്ട് എന്തൊരു വിഷയമുണ്ട് ഒരു കോഴിവാലം പൂവായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇവിടെ എങ്ങാണ്ട് കോഴിവാലം പൂ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടുകാരൻ നശിപ്പിച്ചെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്താ സാറേ ചെയ്യേണ്ടത് അതുമായിട്ട് എന്താ ഒരു ദിവസം എനിക്ക് ശാന്തി ഒരു കോഴിവാലൻ പൂ തന്നു അത് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ കൊണ്ടായപ്പോൾ കൂട്ടുകാരെ അത് നശിപ്പിച്ചു അത് ശാന്തിയിൽ കൈ കൊടുക്കുന്നപ്പോൾ ശാന്തി പറഞ്ഞു ഒന്നെങ്കിൽ എനിക്ക് കോഴിവാലൻ പൂ തന്നെ അല്ലെങ്കിൽ എനിക്ക് പൈസ തന്നെ പറഞ്ഞു പൈസയും കോഴിവാലൻ പൂവും കൊടുത്തില്ലെങ്കിൽ എൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കുന്ന പറഞ്ഞു
കണ്ണൂത്തി പൊട്ടിക്കുന്നു. അപ്പൊ ഇനി കണ്ണൂത്തി പൊട്ടിക്കാതെ എന്നാ ചെയ്യണ്ടേ? ഒന്നെങ്കിൽ കോഴി വലമ്പ് കൊടുക്കണം, അല്ലെങ്കിൽ പൈസ കൊടുക്കണം. പൈസ കൊടുക്കണമെന്നോ? ആ ദിവസം ഒന്നോ രണ്ടോ രൂപ കൊടുക്കണം, അല്ലെങ്കിൽ എന്നെ കണ്ണൂത്തി പൊട്ടിക്കും, അല്ലെങ്കിൽ പുഴയിൽ മുക്കി കൊല്ലുന്ന പറഞ്ഞു. കണ്ണൂത്തി പൊട്ടിക്കും പുഴയിൽ മുക്കി കൊല്ലൊന്നുമില്ല. നമുക്ക് അവർക്ക് കോഴി വരമ്പ് കൊടുത്താൽ പോരെ? അപ്പൊ പിന്നെ കണ്ണൂത്തി പൊട്ടിക്കൂല, അതും പുഴയിൽ നിന്ന് മുക്കി കൊല്ലില്ല. അല്ലെങ്കിൽ അതൊന്നും ചെയ്യില്ല. നമുക്ക് ഒരു ഒരു കോഴി വരമ്പുമല്ല, നമുക്ക് ഒത്തിരി കോഴി വരമ്പ് കൊടുക്കാം അവർക്ക്. അപ്പോൾ അവരുടെ കൂട്ടുകൂടി നിങ്ങൾ പഴയതുപോലെ നടക്കണം കേട്ടോ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം. ശാന്തി എത്ര കോഴി വാലമ്പൂ തന്നിരുന്നു? എനിക്ക് രണ്ട് കോഴി വാലമ്പൂ തന്നു. തിരിച്ചു കൊടുത്തു വന്നിട്ട് ഇല്ല. അന്നാ കൊടുക്കാത്ത? എന്റെ കയ്യിലില്ലാതെ. അതിനെ പകരം എന്നാ അവള് ചോദിച്ചേ? പൈസ. പൈസ ചോദിച്ചായിരുന്നോ? അല്ല, എത്ര രൂപയ്ക്ക് തന്നു? ഓരോ ദിവസം വെച്ച് ഓരോ രൂപ മേടിക്കും, പിന്നെ മിഠായി മേടിപ്പിച്ചു. മൊത്തത്തിലൊരു 19 രൂപയ്ക്ക് മിഠായി വാങ്ങിച്ചോ. പിന്നെ എന്നെ കണ്ണുകുത്തി പൊട്ടിക്കുന്നോ പുഴയിൽ മുക്കി കൊല്ലുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അവള് പറഞ്ഞു പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. കോഴിവാലം പൂവ് കിട്ടിയാലേ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ തീരൂലേ. അപ്പൊ ശാന്തി കൊടുത്ത കോഴിവാലം പൂവ് അവൾക്ക് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരുമിച്ച് കളിച്ച് പഴയതുപോലെ കൂട്ടുകാരായിട്ട് നടക്കണം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസ്